എത്ര ആലോചിച്ചിട്ട് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. എങ്ങനെ നമ്മളെ പടം ഇങ്ങനെ പൊട്ടിപ്പോയിരുന്നു? ആളുകറിയില്ല, അതാണ്. 10-40 വർഷം ഗൾഫിൽ കിടന്ന് അധ്വാനിച്ചുണ്ടാക്കിയ കാശ് മുഴുവൻ കൊണ്ടുവന്ന് സിനിമയിൽ ഇറക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് കിട്ടണ്ടേ? എന്തെങ്കിലും ഡിസാസ്റ്റർ ആയിപ്പോയി. എന്താ ദുരന്തമായിപ്പോയി എന്ന് പറയാറുണ്ട് സാറേ. ഞാൻ എന്റെ ബ്രില്യൻസ് മുഴുവൻ ആ പടത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. മോദി സാറേ, ഇപ്പൊ പടം എന്തായാലും പൊളിഞ്ഞു. ഇത് വല്ല പാലമോ വല്ല കെട്ടിടമോ ഒക്കെ ആണെങ്കിൽ നമുക്ക് രണ്ടാമത് പുതുക്കി പണിയാം. പൊളിഞ്ഞതിനെ ഇപ്പൊ സിനിമയാണ്, ഇതൊന്നും ചെയ്യാൻ പറ്റൂല. അറേ സാറേ, എന്റെ ബ്രില്യൻസിനനുസരിച്ചുള്ള പ്രേക്ഷകർ സിനിമയ്ക്ക് കേറിയില്ല എന്നുള്ളതാണ് വസ്തുത. നിന്റെ ബ്രില്യൻസ് കാരണം ഈ റിസോർട്ടും കൂടി പണയം വെക്കണ ഗതികേടില്ല ഞാൻ നിൽക്കണത്. നിന്റെ ബ്രില്യൻസിന്റെ പ്രേക്ഷകർ ആരാ? ഞങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നോ? കുറച്ച് നിലവാരമുള്ള പ്രേക്ഷകർ വരണമായിരുന്നു. അത് കൊണ്ടുവരണം. തന്റെ പടം ഇറങ്ങുമ്പോ വരണം. അത് പബ്ലിസിറ്റിയാണ് നമ്മുടെ പ്രശ്നമായത്. എന്റെ വീട്ടിൽ നിന്ന് ടൗണിലേക്ക് 10 കിലോമീറ്റർ ദൂരം ഉണ്ട്. ഈ 10 കിലോമീറ്റർ ദൂരത്തിൽ ഒരു മതിലിൽ പോലും നമ്മുടെ സിനിമയുടെ പോസ്റ്റർ ഇല്ല. അത് പറയരുത്. ഞാൻ നിങ്ങളുടെ വീടിന്റെ അവിടെ ഫുൾ ഒട്ടിച്ചാണ്. അപ്പൊ നിങ്ങളുടെ ആരെങ്കിലൊക്കെ തന്നെ വലിച്ചേറി കളഞ്ഞിട്ടുണ്ടാവും. നിങ്ങളിപ്പോ പരസ്പരം പഴിയാരിയിട്ടൊന്നും ഒരു കാര്യമില്ല. കാശ് ചെലവായത് എന്റെയാ. എന്റെ കാശ് മുഴുവൻ പോയി കിടക്കുക. ഇപ്പൊ ഇത് തിരിച്ചു വരാൻ വല്ല മാർഗം ഉണ്ടോ? അല്ലെങ്കിൽ അത് എന്ത് ചെയ്യണം? അതിനെ കുറിച്ച് പറയാട്ടിറങ്ങട്ടെ. നമ്മളെ പടങ്ങൾ ആൾക്കാർ ഏറ്റെടുക്കും. എടാ, OTT-യിൽ ഇറങ്ങണമെങ്കിൽ ഇത് ആദ്യം തിയേറ്ററിൽ ഓടണം. സാറേ, ഈ ഇപ്പൊ വന്ന പടം തന്നെ അല്ലേ OTT-യിലും പറഞ്ഞത്? അല്ലാതെ മാറ്റമൊന്നും സംഭവിക്കില്ലല്ലോ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഉണ്ണി മരിച്ച അഭിനയിച്ചിട്ടുണ്ട് നമ്മളെ ഫിലിമിൽ. ഉണ്ണി മരിച്ചില്ലെങ്കിൽ അവനെ കൊല്ലണമെന്ന് വിചാരിച്ചാ. കേട്ടോ, അവനെ ഈ പ്രമോഷന്റെ ഭാഗമായിട്ട് നടന്ന പ്രസ് മീറ്റിങ്ങിൽ അവൻ സംസാരിക്കുന്ന കേട്ടിട്ട് അവന്റെ ആണപ്പന്ന് അടിച്ചു കൊടുക്കണം. സാർ പറഞ്ഞ കറക്റ്റാ. ഈ ഉണ്ണി ആ പ്രസ് മീറ്റിൽ കുറച്ചുകൂടെ നല്ലതായിട്ട് പത്രക്കാരോടും ചാനലുകാരോടും ഇടപെട്ടിരുന്നെങ്കിൽ നമ്മുടെ പടത്തിന് ഇങ്ങനെ ഒരു മോശം ഇത് വരില്ല. എങ്ങനെ പെരുമാറും? അത്രയും പ്രകോപിതരാക്കിയില്ല നമ്മുടെ ചാനലുകാര്. എന്ത് പിന്നെ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് ഉണ്ണിയോട് ചോദിച്ചത്? ഏടെ ചാനലുകാർ എന്ത് ചോദിക്കും പറഞ്ഞാൽ അതിന് മറുപടി അറിയാൻ നിൽക്കല്ല. നമ്മൾ ഇത്രയും കാശും ചെലവാക്കി ഒരു പടം റിലീസാവാൻ നിൽക്കുന്നു. അപ്പൊ അതിനനുസൃതമായിട്ട് എന്തെങ്കിലും സംസാരിക്കാന്നല്ലാതെ ചാനലുകാരോട് തട്ടി കയറാൻ പോവാണ്. സാർ, ഒരു കാര്യം സാർ മനസ്സിലാക്കണം, ഇത്രയും തിരക്കുള്ള ഒരു ആർട്ടിസ്റ്റ് എന്നോടുള്ള കമ്മിറ്റ്മെന്റിന്റെ പേരിലാണ് നമുക്ക് ഡേറ്റ് വന്നത്. 2 വർഷം കാത്തിരുന്നതിനാണ് നമുക്ക് ഉണ്ണിയുടെ ഡേറ്റ് കിട്ടിയത്. ഈ പടം ഇറങ്ങിയൊരു പുള്ളിയുടെ കുറെ ഡേറ്റ് ഫ്രീ ആയിട്ടുണ്ട്. ഓക്കെ പറഞ്ഞിരുന്ന പല നിർമ്മാതാക്കളും പിന്മാറിയിട്ടുണ്ട്. സാറിന് വേണമെങ്കിൽ ഒരുപാടും കൂടെ ചെയ്യാൻ പുള്ളി. അറിയാം, മന്മഥൻ അങ്ങനെ അധിക്ഷേപിച്ച് സംസാരിക്കരുത്. നിരവധി ഹിറ്റുകൾ ഉണ്ടാക്കി തന്നൊരു നടനാണ് ഉണ്ണി. അയാളെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല. അതൊക്കെ വലിയ വലിയ ഡയറക്ടേഴ്സിന്റെ നല്ല ഡയറക്ടേഴ്സ് ആണ് അയാളെ വെച്ച് പടം ചെയ്തത്. പിന്നെ എന്തുകൊണ്ട് സാറിന്റെ പടം ഇറ്റായില്ല? സാറേ, എനിക്ക് എന്റെ പടത്തിൽ നല്ല വിശ്വാസം ഉണ്ട് സാർ. തനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഇതാ ഒരു കാര്യം ചെയ്യും, എനിക്ക് ചിലവായ കാശ് മുഴുവൻ ഇങ്ങോട്ട് വന്നിട്ട് തന്റെ വീട് വിറ്റിട്ട് അതിന്റെ കടന്നു തരും. സാറൊരു കാര്യം ആലോചിക്കും, ഇപ്പൊ നമ്മുടെ വർമ്മയുടെ വരവ് കണ്ടിട്ട് പ്രിവ്യൂ കണ്ട ആളുകൾ എത്ര നല്ല അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. ഏടോ, വെറുതെ വിളിച്ചു വരുത്തി സിനിമ കാണിച്ചു കൊടുക്കുമ്പോ ആ തെണ്ടികൾക്ക് എന്തും പറയാം. മാത്രമല്ല, പ്രിവ്യൂ കാണാൻ വന്ന അത്രയും സാറിന്റെ ബന്ധുക്കളാണ്, കുടുംബക്കാരും അയലോക്കാരും ഒക്കെ. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിപ്പോ എന്ത് സംഭവിച്ചു? ഇതിന്ന് ഇനി ഈ പടത്തിനെ രക്ഷപ്പെടുത്താൻ എന്ത് ചെയ്യാം? അതിനുള്ള വഴി അത് പറ. സാർ, എനിക്ക് തോന്നുന്നൊരു കാര്യം, നെഗറ്റീവ് റിവ്യൂ ഒരുപാട് വന്നിട്ടുണ്ട്. എങ്ങനെ നെഗറ്റീവ്? നമ്മളെ പടം മോശമാണ്, നേരത്തെ കുട്ടി നമ്മളെ പടത്തെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ചില റിവ്യൂസ് വന്നിട്ടുണ്ട്.